വർഷത്തെ SSLC പരീക്ഷയിൽ വിജയിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പരീക്ഷാഭവനാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരള സംസ്ഥാന IT മിഷൻ, ഈ മിഷൻ, ദേശീയ ഇ ഗവേണൻസ് ഡിവിഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡിജി ലോക്കറിലെ സർട്ടിഫിക്കറ്റുകൾ ആധികാരിക രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. നമുക്കാവശ്യമായ എല്ലാ രേഖകളും സുരക്ഷിതമായി ഈ രേഖകളായി സൂക്ഷിക്കുവാനുള്ള സംവിധാനമാണ് ഡിജി ലോക്കർ. നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് ഡിജി ലോക്കർ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു ഡിജി ലോക്കറിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായി അപ്ലിക്കേഷൻ, ഇന്റർനെറ്റ്, ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന രീതിയിൽ വെബ് ബ്രൗസർ തുറക്കുക. അഡ്രസ് ബാറിൽ https://digilocker.gov.in എന്ന് ക്ലിക്ക് ചെയ്ത് എന്റർ കീ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കറിന്റെ വെബ്സൈറ്റ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇതിന്റെ വലതുഭാഗം മുകളിലുള്ള സൈൻ ഇൻ സൈൻ അപ്പ് ബട്ടൺ ശ്രദ്ധിച്ചല്ലോ. ഇതിൽ പുതുതായി അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് സൈൻ അപ്പ് എന്ന ബട്ടണിലാണ് നാം ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ എന്റർ ചെയ്യുവാനുള്ള ഒരു വിൻഡോയാണ് വരിക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടെലിഫോൺ നമ്പറുമായി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആധാർ വഴി നമുക്ക് ഡിജി ലോക്കറിൽ അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ നമ്പർ നൽകി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ നമ്പർ ഡസ് നോട്ട് ഹാവ് വെരിഫൈഡ് മൊബൈൽ എന്ന മെസ്സേജ് ആണ് വരിക. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ മൊബൈലുമായി ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇതിന് പരിഹാരമായി നെക്സ്റ്റ് ബട്ടണിന് താഴെയായി കാണുന്ന ആധാർ നോട്ട് ലിങ്ക്ഡ് വിത്ത് മൊബൈൽ എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൊബൈൽ നമ്പറിലൂടെ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ നൽകുവാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ വഴി ലിങ്ക് ചെയ്തായിരിക്കും എപ്പോഴും അതിൻ്റെ ഡോക്യുമെന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുക. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ഈ OTP ആണ് നമ്മൾ ഇവിടെ നൽകേണ്ടത്. ഈ OTPയുടെ സമയം 1 മിനിറ്റിനുള്ളിലാണ് ഇത് നൽകേണ്ടത്. ഇതിന്റെ കൗണ്ട് ഡൗൺ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൊബൈലിൽ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്യുന്നു. എന്റർ ചെയ്യുന്ന OTP കാണണമെങ്കിൽ കണ്ണിന്റെ അറ്റത്ത് ആ ഒരു കണ്ണിന്റെ ചിത്രത്തിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ് നൽകുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ നൽകണം. അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ പേര്, ആധാറുള്ള പേരെന്താണോ ആ മുഴുവൻ പേര് ഇവിടെ നൽകണം. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ ID എന്നിവ നൽകിയതിനു ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി വരും. ഇവിടെ ഒരു 6 അക്കത്തിലുള്ള ഒരു പിൻ നമ്പർ ആണ് നൽകേണ്ടത്. ഇവിടെ നൽകുന്ന നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുള്ള അല്ലെങ്കിൽ ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം.
ഇതാണ് നമ്മൾ പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി വരുന്ന നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ പിൻ നമ്പർ നൽകുന്നു, ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഇവിടെ നമുക്ക് നമ്പർ മാത്രമേ 0 to 9 നമ്പർ മാത്രമേ നൽകാൻ പറ്റുള്ളൂ, അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ മറ്റൊന്നും നൽകാൻ ഇവിടെ പറ്റില്ല. ഇവിടെ നമ്പർ മാത്രമേ നൽകാൻ പറ്റുള്ളൂ. അത് നൽകിയ ശേഷം ഡൺ നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മുകളിലായി തന്നെ ഡിജി ലോക്കറിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലീസ് വെരിഫൈ യുവർ ഇമെയിൽ എന്ന് ഒരു വിൻഡോ വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകി സെൻഡ് വെരിഫിക്കേഷൻ ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഇമെയിൽ തുറന്ന് ആ മെസ്സേജ് തുറന്ന് അവിടെ വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. ഇത് ലഭ്യമാക്കുന്നതിനായി നമ്മൾ ആദ്യം ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ഇത് ഇടത് വശത്ത് മുകളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 0 എന്ന് എഴുതിയ ടൈപ്പ് നിലവിൽ ഒരൊറ്റ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഡോക്യുമെന്റും നമ്മുടെ ഡിജി ലോക്കറിൽ ഇല്ല. അതാണ് 0 കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആധാർ വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ആധാർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരുന്നു. ഈ മറ്റൊരു ഇഷ്യൂ ഡോക്യുമെന്റ്സ് താഴെ ഗെറ്റ് ഡോക്യുമെന്റ്സ് എന്ന് കാണാം. ഈ ഗെറ്റ് അതായത് നിലവിൽ നമ്മുടെ ഡിജി ലോക്കറിൽ യാതൊരു ഡോക്യുമെന്റ്സും ഇല്ല. ഇനി പുതുതായി ഒരു ഡോക്യുമെന്റ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗെറ്റ് ഡോക്യുമെന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ലഭിക്കേണ്ടത് പരീക്ഷാ ഭവനിൽ നിന്നാണ്. ഇവിടെ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നൊരു ടാബുണ്ട്, ലിങ്കുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പരീക്ഷാ ഭവനിലുള്ള ക്ലാസ് 10 സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഐക്കൺ നമ്മുടെ മുമ്പിൽ ദൃശ്യമാകും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പരീക്ഷാ ഭവനിലുള്ള നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അതിനായിട്ട് പേരും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ട്ണർ നെയിമും ഡോക്യുമെന്റ് ടൈപ്പ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതിനടിയിലായി നിങ്ങളുടെ എക്സാമിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ് നൽകേണ്ടത്. രജിസ്ട്രേഷൻ നമ്പർ നൽകുക, തുടർന്ന് ഇയർ നൽകുക. രജിസ്ട്രേഷൻ നമ്പറും ഇയറും നൽകിയതിന് ശേഷം താഴെയുള്ള ടിക് മാർക്ക് നൽകി ഗെറ്റ് ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് പരീക്ഷാ ഭവനിന്റെ അടുത്ത് നിന്നും നിങ്ങളുടെ ഡിജി ലോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് നമുക്ക് ലഭിക്കുന്നത് ഇടതുവശത്ത് കാണുന്ന ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് നിന്നാണ്. ഇവിടെ വരുന്ന ഇവിടെ ഡോക്യുമെന്റ് വരും, അല്പസമയം കഴിഞ്ഞാലാണ് ഇവിടെ വരുന്നത്. അതിൽ നമ്മൾ PDF ആ ഡോക്യുമെന്റ് നേരെ PDF എന്ന് കാണും. ആ PDF ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കുവാനും ഇത് ആധികാരിക രേഖയായി എവിടെയും സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കും. ഇനി ഡിജി ലോക്കറിൽ നിന്നും നമ്മളുടെ അക്കൗണ്ടിൽ പ്രവേശിച്ച് ഒരു ഡോക്യുമെന്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഡിജി ലോക്കർ .gov.in എന്ന വെബ്സൈറ്റ് തുറക്കുക. ഇവിടെ സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന സൈറ്റിൽ സൈൻ അപ്പ് സൈൻ ഇൻ എന്നീ രണ്ട് ഭാഗം കാണാം. നേരത്തെ സൈൻ അപ്പ് ആണ് നമ്മൾ എടുത്തത്, ഇവിടെ സൈൻ ഇന്നിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഗിൻ എന്ന ഒരു ബട്ടൺ കാണാം. ആ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക, ലോഗിൻ നൽകുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എന്റർ OTP എന്നതിന് താഴെയായിട്ട് നൽകുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നേരത്തെ നൽകിയ പിൻ നമ്പർ ആണ് നൽകേണ്ടത്. ഇതാണ് നേരത്തെ നമ്മളൊരു 6-അക്ക പിൻ നമ്പർ ഉണ്ടാക്കിയിരുന്നു, അതിവിടെ നൽകുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡിജി ലോക്കർ തുറന്നു വന്നതായി കാണാം. ഇവിടെ ഡാഷ്ബോർഡിൽ താഴെയായിട്ട് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക്
ഏതൊരു ഡോക്യുമെന്റും എടുത്ത് പരിശോധിക്കാവുന്നതാണ്.